യഥാർത്ഥ കഥയുടെ ദൃശ്യങ്ങളാണിത്. 3 വയസ്സുള്ള ഫാത്തിമ ലൈലയുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രയാണം. ഹൃദയ സംബന്ധമായ തകരാറിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലെത്തിയ കുട്ടിയെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരം എസ്യുടി ആശുപത്രിയിലെത്തിക്കാൻ ഡോക്ടർമാർ അനുവദിച്ചത് 7 മണിക്കൂർ മാത്രം. ആംബുലൻസ് ഡ്രൈവർ സമീമും നഴ്സ് ജിൻഡോയും ദൌത്യം ഏറ്റെടുത്തു. പോലീസും ഡിപ്യൂട്ടി മിഷൻ എന്ന വാട്സപ്പ് കൂട്ടായ്മയും ആംബുലൻസ് ഡ്രൈവർമാരുടെ സംഘടനയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. തടസ്സങ്ങളെല്ലാം മാറ്റി അവർ വഴിയൊരുക്കി. 8:30 ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുന്നത് കണ്ണൂരിൽ നിന്ന്. 3:20 ആയപ്പോൾ ഞങ്ങൾ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ എത്തി. അതുവരെ ഞങ്ങൾക്ക് ഓരോരോ സ്ഥലത്തു നിന്ന് ഇപ്പം തൃശ്ശൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ആൾ മാറി വേറൊരാൾ ഞങ്ങളെ സപ്പോർട്ടിങ്ങിന് വരുന്നുണ്ട്. പിന്നെ ജനങ്ങൾ ഒരുപാട് പേര് മാറി നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രാഫിക് സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു സപ്പോർട്ട് തന്നുകൊണ്ട് ഇങ്ങനെ കൈകെല്ലാം വീശി. 11:00-12:00 വരെ ജനങ്ങൾ റോഡിൽ തന്നെ ഉണ്ടായിരുന്നു. വൈകിട്ട് 8:30 പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസ് പുലർച്ചെ 3:20 തിരുവനന്തപുരം എസ്യുടി ആശുപത്രിയിലെത്തി. മണിക്കൂറിൽ ശരാശരി 100 കിലോമീറ്ററിലധികമായിരുന്നു വേഗത. 9 വർഷത്തെ ഡ്രൈവിംഗിനിടയിൽ സമീമിന് ഇത് ആദ്യ പരീക്ഷണമായിരുന്നു. എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ അവിടെ എത്തിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. പിന്നെ കേരള പോലീസിന്റെയും ചെറുതലിന്റെയും ശക്തമായ ഇടപെടലാണ് നമ്മളെ അവിടെ എത്തിച്ചത്. ആംബുലൻസ് ജീവനക്കാർക്കും പോലീസിനും സമൂഹ മാധ്യമങ്ങളിലും നേരിട്ടും അഭിനന്ദന പ്രവാഹമാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും നാളെ ശസ്ത്രക്രിയ നടത്താനാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു.